നമസ്കാരം. അർജുൻ സൗണ്ട്സിന്റെ പുതിയ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ വിട്ട്ല ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രവും ക്ഷേത്ര മഹാത്മ്യവുമാണ്. ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. വിട്ട്ല ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം. ഇത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ട്വാൾ താലൂക്കിലെ വിട്ട്ല എന്ന പ്രദേശത്തെ ആരാധനാമൂർത്തിയായ ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം. പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രസ്ഥല പുരാണമനുസരിച്ച് ശിവന്റെ അഞ്ച് സ്വരൂപങ്ങളായ സദ്യോജാത, വാമദേവ, അഘോര, തത്പുരുഷ, ഈശാന എന്നീ അഞ്ച് നാമങ്ങൾ ഉൾക്കൊണ്ട് ശ്രീ പഞ്ചലിംഗേശ്വരൻ എന്ന പേരിൽ പ്രശസ്തമായിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കിഴക്ക് മുഖമായി സ്ഥാപിച്ച ഈ ക്ഷേത്രം പിന്നീട് പടിഞ്ഞാറ് മുഖമായി തിരിഞ്ഞതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അജ്ഞാതവാസത്തിനിടയിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നതിലേക്കായി ശിവലിംഗം അന്വേഷിച്ച് വാരണാസിയിലേക്ക് പുറപ്പെട്ട ഭീമൻ പ്രതിഷ്ഠാസമയത്ത് എത്താതിരുന്നതിനാൽ മറ്റു പാണ്ഡവ സഹോദരങ്ങൾ ചേർന്ന് തത്സമയം പ്രതിഷ്ഠ നടത്തുകയും ശേഷം അവിടെ എത്തിച്ചേർന്ന ഭീമൻ കോപത്താൽ ക്ഷേത്രവാതിലിൽ തൻ്റെ ഗദ കൊണ്ട് ശക്തമായി പ്രഹരിക്കുകയും തുടർന്ന് പശ്ചിമമുഖമായി പുതിയ ക്ഷേത്രം പണിയുകയും ചെയ്തു. താൻ കൊണ്ടുവന്ന ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച ഭീമൻ ദേവൻ അർപ്പിക്കാൻ നൈവേദ്യം അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ അവിടെ ഉണ്ടായ നൈവേദ്യ പാത്രത്തിൽ ബാക്കി വന്ന വറ്റുകളിൽ വെള്ളം ചേർത്ത് അത് ദേവന് നൈവേദ്യമായി അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇവിടുത്തെ നൈവേദ്യത്തിന് തങ്കളു, അതായത് പഴങ്കഞ്ഞി എന്നാണ് പറയുന്നത്. പഞ്ചലിംഗേശ്വരനെ കൂടാതെ ഈ വിശാലമായ ക്ഷേത്രാങ്കണത്തിൽ ഗണപതി, ദുർഗ, ഭൈരവൻ, ദൗമേശ്വരൻ, കുന്തീശ്വരൻ എന്നീ ഉപദൈവങ്ങളുമുണ്ട്. ഇത് ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റുന്ന വിഘ്നവിനാശകൻ ഇവനാണ് എന്നാണ് ഭക്തവിശ്വാസം. ഇതാണ് ഇവിടുത്തെ കുന്തീശ്വര പ്രതിഷ്ഠ. പാണ്ഡവരുടെ മാതാവായ കുന്തി ആരാധിച്ചു പോന്ന കുന്തീശ്വരൻ. ഒരുപക്ഷെ കുന്തി പൂജിച്ച് ആരാധിച്ചതുകൊണ്ടാകാം ഇത് കുന്തീശ്വരൻ എന്നറിയപ്പെടുന്നത്. ഇത് ദൗമേശ്വര പ്രതിഷ്ഠ. പാണ്ഡവരുടെ ഗുരുവായ ദൗമേശ്വരനെ പാണ്ഡവർ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന പ്രതിഷ്ഠ. ഇവിടുത്തെ ഭൈരവ പ്രതിഷ്ഠയിൽ ഉച്ചപൂജ മാത്രമേ നടത്താറുള്ളൂ.
സംക്രമണത്തിൽ ആരംഭിക്കുന്നു ഇവിടുത്തെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ശിവരാത്രി മഹോത്സവത്തിന് ബില്ലുവാർച്ചനയും ഉത്സവവും നടത്താറുണ്ട്. ദീപാവലി കഴിഞ്ഞ് ആരംഭിക്കുന്നു ഇവിടുത്തെ നിത്യശീവേലി എഴുന്നള്ളത്ത്. എല്ലാ തിങ്കളാഴ്ചയും ഇവിടം ഭക്തസാഗരത്താൽ മുഖരിതമാണ്. ഭക്തരുടെ കഷ്ടതകൾ ദൂരീകരിച്ച് ആഗ്രഹങ്ങൾ സാധൂകരിച്ച് തരുന്ന ഈ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലെ അന്നപ്രസാദം ഭക്തജനങ്ങൾക്ക് അമൃതിന് സമാനമാണ്. Thank you.
ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവോട് കൂടിയ പുറം അങ്കണമുള്ള ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ വി ജനാർദ്ദന വർമ്മ അരസരാണ്. ആയിരത്തി 1436, 1894, 2013 എന്നീ വർഷങ്ങളിൽ ജീർണോദ്ധാരം നടത്തിയ ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലെ തന്ത്രിവര്യർ ബ്രഹ്മശ്രീ ആലമ്പാടി പത്മനാഭ തന്ത്രി അവർകളും ബ്രഹ്മശ്രീ കുണ്ടുകുടേലു ശ്രീ രഘുരാമ തന്ത്രി അവർകളുമാണ്. ഗജപൃഷ്ഠാകാരത്തിലുള്ള 3 ക്ഷേത്രത്തിൽ വിട്ട്ല രാജകൊട്ടാരത്തിലേക്ക് ചേർന്നതാണ് ഈ ക്ഷേത്രം. മറ്റ് 2 ക്ഷേത്രങ്ങൾ മായിപ്പാടി കൊട്ടാരത്തിലേക്ക് ചേർന്നു. മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രവും അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രവുമാണ് മറ്റു 2 ക്ഷേത്രങ്ങൾ. കാസർഗോഡ് പുത്തൂർ സംസ്ഥാന പാതയിൽ കാസർഗോഡ് നിന്നും ഏകദേശം 48 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു വിട്ട്ല ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം. Thank you.